ശൈലജ ടീച്ചർ വെറും ഒരു മന്ത്രിയായല്ല തിരിച്ചു വരുന്നത്, കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാകും ടീച്ചർ. അവസാന രണ്ടര വർഷം ടീച്ചർ ഉപമുഖ്യമന്ത്രി ആയാൽ അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരും. ടീച്ചറെ കൂടാതെ തോമസ് ഐസക് തിരിച്ചെത്തും. തോമസ് ഐസക്കിനെ കുറിച്ച് നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. നിലവിൽ മട്ടന്നൂർ എം എൽ എ ആയ കെ ശൈലജ എന്ന ശൈലജ ടീച്ചർ, ഒരു വേള ടീച്ചർ അമ്മ എന്ന വിളിപ്പേര് വരെ സമ്പാദിച്ച മന്ത്രി, രണ്ടാം പിണറായി സർക്കാരിലും ശൈലജ ടീച്ചർ മന്ത്രിയാകുമെന്നാണ് ഏഴുവരും കരുതിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. പക്ഷേ വരാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ശൈലജ ടീച്ചർ തിരിച്ചെത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീച്ചറെ മുൻനിർത്തി ഇടതുപക്ഷം ജനവിധി തേടുമെന്ന പ്രധാനപ്പെട്ട വാർത്തയും പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം M5 ന്യൂസും ഇത്തരമൊരു സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ വാർത്തയ്ക്ക് താഴെ ചില കമൻറ്റുകൾ വന്നിരുന്നു. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയാകും, ടീച്ചറെ കൂടാതെ തോമസ് ഐസക് തിരിച്ചെത്തും, പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം തന്നെ ലഭിക്കണം എന്നായിരുന്നു പലരും ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ഇരുവരെയും പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർന്നു. തോമസ് ഐസക്കിനെ കുറിച്ച് നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗമടക്കം ഏവരും സസൂക്ഷ്മം വീക്ഷിക്കുകയുമൊക്കെ ചെയ്യാറുള്ളതുമാണ്. മറ്റു ചില അഭിപ്രായങ്ങൾ വന്നത്, ശൈലജ ടീച്ചർ വെറും ഒരു മന്ത്രിയായല്ല തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ വരേണ്ടത് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാകും ടീച്ചർ. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മാറ്റം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. അവസാന രണ്ടര വർഷം ടീച്ചർ ഉപമുഖ്യമന്ത്രിയായാൽ അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരും. അങ്ങനെ ടീച്ചറെ മുൻനിർത്തിയാൽ വീണ്ടും തുടർ ഭരണം ലഭിച്ചേക്കും. കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ഏറെ നാളത്തെ ആഗ്രഹം നടപ്പിലാകുകയും ചെയ്യും. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വനിതാ മുഖ്യമന്ത്രിമാരും പാർട്ടി അധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നതല്ലേ? ഇപ്പോഴും മമതാ ബാനർജി അടക്കമുള്ളവർ തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ പ്രചരണം നടത്തിയാൽ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. നേരത്തെ ഗൗരിയമ്മയുള്ള കാലത്ത് ഇത്തരമൊരു നീക്കം നടന്നിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് കാലത്തെ മുദ്രാവാക്യങ്ങളും ആരും മറന്നു കാണില്ല. കൂടാതെ മറ്റു ചില അഭിപ്രായങ്ങൾ വന്നത്, വീണ ജോർജിനെ ആരോഗ്യ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു. അതോടൊപ്പം എ എൻ ശംസീർ മന്ത്രിയാകണമെന്ന ആവശ്യവും ഉണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തുടർ ഭരണം ഉറപ്പിക്കാനുള്ള കൃത്യമായ ആസൂത്രണവും വ്യക്തമായ പദ്ധതികളുമുണ്ട്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മന്ത്രിസഭാ പുനഃസംഘടനയിലടക്കം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടാതെ ചില മാറ്റങ്ങളും പുതുമുഖ സാധ്യതകളും ഉണ്ടായേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.